വെൽക്കം ടു ഓൾ. നമ്മളിന്ന് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കുറച്ചും കൂടി പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു സെഡ് എന്ന വാല്യൂവിനാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാറ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിന്റെ അടിയിൽ ഏരിയ കണ്ടുപിടിക്കാറ്. ഇത് നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് സെഡ് വാല്യൂസ് 1.5 അല്ലെങ്കിൽ അത് നമ്മളോട് നേരിട്ട് എന്താണ് തന്നിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള പ്രോബ്ലത്തിൽ ആ സെഡ് വാല്യൂ തന്നിട്ടില്ല, ആ വാല്യൂ നമ്മൾ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം സെഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്, എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. നമുക്ക് നോക്കാം, ദ വേരിയബിൾ എക്സ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 45 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10. മീൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് x greater than or equal to 16. x 60നും കൂടുതലാവാനുള്ള സാധ്യത, x 14 less than or equal to x less than or equal to 56. അപ്പൊ ഇവിടെ എന്താണ്, നമുക്കറിയാം സെഡിന്റെ വാല്യൂ മ്യൂ തന്നിട്ട് എത്ര, 45, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10. നമ്മളോട് ആദ്യം ചോദിച്ചേക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 ആണ്. അപ്പൊ നമ്മൾ സെഡിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സ് ഈക്വൽ ടു 16 അസ്യൂം ചെയ്തിട്ടുള്ള സെഡിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 ആയ കാരണം കിട്ടിയ സെഡിന്റെ വാല്യൂവിനെക്കാട്ടിലും കൂടുതൽ വാല്യൂ ഉള്ളതിന്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആദ്യം സെഡ് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എക്സ് എത്രയാണ്, 60, മൈനസ് മ്യൂ എത്രയാണ്, മീൻ എത്രയാണ്, 45, ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്, 10. സോൾവ് ചെയ്യുമ്പോൾ 1.5 ആണ് എക്സിന്റെ വാല്യൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 ആവാനുള്ള പ്രോബബിലിറ്റി. അതായത് എങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാറ്, സെഡ് വാല്യൂ കാൽക്കുലേറ്റ്, കറസ്പോണ്ടിങ് സെഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ സെഡ് വാല്യൂവിന്റെ അണ്ടറിലുള്ള ഏരിയ, അതായത് സെഡ് വാല്യൂ എക്സ് ഗ്രേറ്റർ ദാൻ 16 എന്ന് പറഞ്ഞ അവിടെ എക്സ് ഈക്വൽ ടു 16 വെച്ചിട്ടാണ് 1.5 കിട്ടുക. അപ്പൊ സെഡ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5. അപ്പോ നമ്മൾക്കറിയാം നോർമൽ കർവ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ നടുവില് 0, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഏരിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ 0.5, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഏരിയ 0.5. ഇവിടെ നമുക്ക് 1.5 അടയാളപ്പെടുക. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5, അതായത് 1.5നെക്കാട്ടിലും കൂടുതലുള്ള ഏരിയ ആണ് വേണ്ടത്, ഈ ഭാഗമാണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, 0 to 1.5 വരെയുള്ള ഏരിയ നമുക്ക് ടേബിളിന്ന് കണ്ടുപിടിക്കാം. അപ്പോ ഇത്രയും ഏരിയന്ന് ഇത്ര ഏരിയ കുറച്ചാൽ വി വിൽ ഗെറ്റ് ദിസ് ഏരിയ. അപ്പോ ഇങ്ങനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് 0.5 എന്ന് ആ തന്നിരിക്കുന്ന സെഡ് വാല്യൂന്റെ ഏരിയ കുറച്ചാൽ മതി. അപ്പൊ 0.5 മൈനസ് 1.5 വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ടേബിളിന്ന് കണ്ടുപിടിക്കാം. 1.5 കണ്ടില്ലേ, സെഡ് വാല്യൂന്നുള്ളതാണ്. അപ്പൊ 1.5 വാല്യൂ എത്രയാണ്, 0.4332. അപ്പൊ എന്താണ്, 0.5 മൈനസ് 0.4332 ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ആൻസർ. 0.5 മൈനസ് 0.4332 സോറി ഫോർ ദാറ്റ് 0.5 മൈനസ് 0.4332 ചെയ്യുക. അപ്പൊ എത്രയായി, 0.0668. അപ്പൊ അതാണ് സെഡ് ഗ്രേറ്റർ ദാൻ 16 ആവാനുള്ള പ്രോബബിലിറ്റി. അങ്ങനെ എവരി സെഡിന് ദർ ഈസ് കറസ്പോണ്ട്, എവരി എക്സിന് ദർ ഈസ് കറസ്പോണ്ടിങ് സെഡ് വാല്യൂ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ 60 ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, എക്സിനുള്ള സെഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇത് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5, 0.0668. നമ്മളോട് ചോദിച്ചേക്കണ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 40 less than or equal to x less than or equal to 56. അതായത് എക്സിന്റെ വാല്യൂ 40നും 56നും ഇടയിലാവാൻ നമുക്കിവിടെ സെഡിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ 40 എക്സ് ആകുമ്പോഴുള്ള സെഡിന്റെ വാല്യൂനും 56 എക്സ് ആകുമ്പോൾ സെഡിന്റെ വാല്യൂനും എത്ര പ്രോബബിലിറ്റി ആണെന്ന്. അപ്പോൾ ആദ്യം എക്സ് ഈക്വൽ ടു 14 വെച്ചിട്ടുള്ള സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എക്സ് എത്രയാണ്, 40 മൈനസ് മ്യൂ, മീൻ എത്ര, 40/10 മൈനസ് 0.5. ഇനി ഇവിടെ 56 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 56, അപ്പൊ സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എക്സ് 56 മ്യൂ 45 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10. അപ്പൊ 1.1 ആണ്. അപ്പൊ പി ഓ 40 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 56 എന്ന് പറയുമ്പോൾ ഇതിനെ കറസ്പോണ്ടിങ് സെഡ് വാല്യൂ 40 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 0.5. അപ്പൊ ഇവിടെ
0.5 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 0.5 ലെസ് ദാൻ സെഡ് ലെസ് ഗ്രേറ്റർ ദാൻ 56 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1.1. അപ്പൊ നമ്മള് കർവ് അടയാളപ്പെടുത്തുമ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ 0 വരിക, 0.5 1.1 ഇടയിലുള്ള ഏരിയ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ 0 to -0.5 വരെയുള്ള ഏരിയ പ്ലസ് ഇതേ ടു ഇതുവരെയുള്ള ഏരിയ. അപ്പൊ 0.5 ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ടേബിൾ നോക്കിയാൽ മതി, അറിയാം 0.5 എത്രയാണ്, 0.5 എന്താണ് 0.1915 പ്ലസ് 1.5 1.1 0.3643, ആ രണ്ട് ഏരിയയും കൂടി ആഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ആൻസർ. കണ്ടില്ലേ, നോക്കി നോക്കൂ, 0.1915 പ്ലസ് 0.3643 1.1 വാല്യൂ. അപ്പൊ ആഡ് ചെയ്യുമ്പോ 0.5558 ആണ്. എല്ലാ എക്സിനും ഒരു കറസ്പോണ്ടിങ് സെഡ് വാല്യൂ ഉണ്ട്. സെഡ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ നോർമൽ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിക്കുക. ആ സെഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല x - μ/സ്റ്റാൻഡേർഡ്. നമ്മളോട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 16 ലെസ് ദാൻ ഓർ ഈക്വൾ ടു 16 എന്ന് പറഞ്ഞാൽ 0.5 എന്ന് ആ 16 കറസ്പോണ്ടിങ് ആയി കിട്ടുന്ന സെഡിന്റെ വാല്യൂ കുറച്ചാൽ മതി. ഈ ഇടയിലാണ് വരണമെങ്കിൽ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആണ് കിട്ടണമെങ്കിൽ ആഡ് ചെയ്യുക, ഒരു രണ്ടും പോസിറ്റീവ് ആണ് കിട്ടണമെങ്കിൽ ലെസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതെപ്പോഴും ചെയ്യാം. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ സ്കോർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ടെസ്റ്റ് ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 80 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15. മീൻ 80 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15. എ സാമ്പിൾ ഓഫ് 1000 സ്റ്റുഡൻസ് ഹാസ് ഡ്രോൺ ഫ്രം ദ പോപ്പുലേഷൻ. 1000 സ്റ്റുഡൻസിന്റെ സാമ്പിൾ ആണ് ഡ്രോൺ ചെയ്യുന്നത്. ഫൈൻഡ് probability that a randomly chosen student has score between 85 and 95. അപ്പൊ എക്സിന്റെ വാല്യൂ 85 നും 95 ഇടയിലുണ്ടാവാനുള്ള സാധ്യത. അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്കോറിംഗ് ലെസ് ദാൻ 16. 60 മാർക്കിനും കുറവുള്ള കുട്ടികൾ, 60 മാർക്കിനും കുറവ് എത്ര കുട്ടികൾ ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട്, എന്താണ് പ്രോബബിലിറ്റി ഇൻറ്റു എൻ ആണ്. അത് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്, റാൻഡംലി ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻറ്റിലെ 85നും 95നും ഇടയിൽ മാർക്ക് ഉണ്ടാകാവുള്ള സ്റ്റുഡൻസ്, അതായത് ബിറ്റ്വീൻ 85 and 95, അതായത് 85 നും കുറയാൻ പാടില്ല, 95നും കൂടാൻ പാടില്ല. അപ്പൊ 85 <x>(-95). അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ഈ രണ്ട് വാല്യൂനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് വാല്യൂ. x = 85 ആണെങ്കിൽ സെഡ് വാല്യൂ എത്ര, x - μ/സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. x = 85 - μ (80) സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15.33. ഇനി x = 95 ആകുമ്പോൾ x = 95 - μ എന്ന് പറഞ്ഞാൽ മീൻ 80 / സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15.1. അപ്പൊ 85 <x>(-95) പറഞ്ഞാൽ കറസ്പോണ്ടിങ് സെഡ് വാല്യൂ എഴുതുമ്പോൾ 0.33 < z < 1 ആവും. അപ്പൊ അതെന്താണ്, ഇങ്ങനെയാണ് വരിക, എന്താണ് രണ്ടും ഒരേ സൈനാണ്, അതായത് നമ്മുടെ ഏരിയയുടെ ഒരേ സൈഡിലാണ് കിടക്കുക. അപ്പൊ 0.30 കഴിഞ്ഞ് എവിടെ ഉണ്ടാവും, 1 ഇവിടെ ഉണ്ടാവും. നമുക്ക് വേണ്ടത് എന്താണ്, എന്താണ് 0.33 ക്കും 1 നും ഇടയിലുള്ള, അല്ലെ, 0.33 ക്കും 1 നും ഇടയിലുള്ള ഏരിയ, ഈ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇത് മുതൽ ഇതുവരെയുള്ള ഏരിയ കണ്ടുപിടിക്കുക, അതിന്ന് ഇത് മുതൽ ഇതുവരെയുള്ള ഏരിയ കുറയ്ക്കുക. അപ്പൊ നമുക്ക് സെഡ് വാല്യൂ വെച്ചിട്ട് 0 to 1 വരെയുള്ള വാല്യൂ കണ്ടുപിടിക്കാം. 0 to 0.33 വരെ നമ്മളോട് ചോദ്യം എങ്ങനെയാണ്, 0.33 < z < 1 0.33 ക്കും 1 നും ഇടയിലുള്ളത്, 0.33 ക്കും 1 നും ഇടയിൽ. ഞാൻ പറഞ്ഞു ഒരേ ചിഹ്നമാണ് സെഡ് വാല്യൂസിന് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വലിയ ഏരിയ എന്നാ ചെറിയ ഏരിയ കുറയ്ക്കാതെ ഓർത്തിരിക്കുക. ചിലപ്പോൾ ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഓർത്തിരിക്കുക, സെഡിന് രണ്ടും ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ആണ് കിട്ടിയെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. രണ്ടും നെഗറ്റീവ് അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ വലിയ ഏരിയ എന്ന് ചെറിയ ഏരിയ കുറയ്ക്കേണ്ടി. ഇവിടെ നോക്കി നോക്ക്, 0.331 നമുക്ക് വേണ്ടത് 0.33 ക്കും 1 നും ഇടയിലുള്ള ഏരിയ ആണ്. 0.33 ക്കും ഇത്രേ നമുക്ക് വേണ്ടൂ. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണത് 0 മുതൽ ഇതുവരെയുള്ളതും 0 മുതൽ ഇതുവരെയുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇത് മുതൽ ഇതുവരെയുള്ള ഏരിയ എന്ന് ഇത് മുതൽ ഇതുവരെയുള്ള ഏരിയ കുറയ്ക്കുക. അപ്പൊ 0 to 1 കറസ്പോണ്ട് ചെയ്യുന്ന വാല്യൂ കണ്ടുപിടിക്കണം. 0.33 ക്ക് കറസ്പോണ്ട് ചെയ്യുന്ന വാല്യൂ നമുക്ക് ടേബിളിൽ പോയാൽ കിട്ടും. 1 കറസ്പോണ്ട് ചെയ്യണത് 0.3413. 0.33 കറസ്പോണ്ട് ചെയ്യണത് 0.12
0.93. അപ്പൊ 0.3413 0.1293 കുറച്ചാൽ വി വിൽ ഗെറ്റ് ദ ആൻസർ. .3413 മൈനസ് .1293 അപ്പൊ .2123 അതാണ് 85 95 ഇടയിൽ മാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത. നമ്മളൊരു കുട്ടീനെ റാൻഡംലി സെലക്ട് ചെയ്ത്. ഇനി നമ്മളോട് ചോദിച്ചേക്കണത് എന്താണ്, എത്ര പേർക്ക് 60 താഴെ മാർക്ക് ഉണ്ടാവും എന്നാണ്. അതായത് <ul><li>ലെസ് ദാൻ 16, അതായത് x<li>ലെസ് ദാൻ 16. അപ്പൊ എക്സിനെ കറസ്പോണ്ട് ചെയ്യുന്ന വാല്യൂ x-μ/സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 16/80/15. സോൾവ് ചെയ്യുമ്പോൾ -1.33. അപ്പൊ ഇനി എന്താണ്, അപ്പൊ എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് ലെസ് ദാൻ. അപ്പൊ -1.33 ഇടയിലുള്ള ഏരിയ നമുക്ക് ഇഷ്യൂ ഇല്ല. ഇങ്ങനെ ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ എന്ന് നമ്മൾ പറഞ്ഞ എന്താണ് 0.5 എന്ന് അതുവരെയുള്ള ഏരിയ. നെഗറ്റീവ് ലെസ് ദാൻ എന്ന് പറയാൻ നമുക്കറിയാം നെഗറ്റീവ് സൈൻ ആകുമ്പോൾ ലെസ് ഇങ്ങോട്ടുണ്ടാവുക, നമ്പർ കൂടുന്തോറാണ് ലെസ്. അപ്പോ ഇത് മുതൽ ഇതുവരെയുള്ള ഏരിയ എന്ന് ഇതിന്റെ ഇടയിലുള്ള ഏരിയ കുറയ്ക്കാണ് വേണ്ടത്. അപ്പൊ നമുക്ക് 0.5 - 1.33 കറസ്പോണ്ട് ചെയ്യുന്നത് ടേബിളിൽ നോക്കിയാൽ കിട്ടും 0.4082. അപ്പൊ ആൻസർ 0.0918 ആണ് പ്രോബബിലിറ്റി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര കുട്ടികൾ ഉണ്ട് എന്നാണ്. അപ്പൊ എന്താണ് പ്രോബബിലിറ്റി ഇൻറ്റു നമ്പർ, 1000 സ്റ്റുഡൻസ് ആണ്. അപ്പൊ 0.0918 ഇൻറ്റു 1000 എത്രയാണ്, 91.8, അതായത് അറൌണ്ട് 92 ആണ്. ഇനി അടുത്തത് നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്യണം, ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ദ ഹൈറ്റ് ഓഫ് ദ സ്കൂൾ ചിൽഡ്രൻ ഓഫ് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് ദ മീൻ ഓഫ് 54 inches, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 12 inches. വോട്ട് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹാവ് ഹൈറ്റ് ബിറ്റ്വീൻ 46 and 56 inches, അതായത് 46 < x < 56. എന്നിട്ട് 46 വെച്ചിട്ടുള്ള സെഡ് കണ്ടുപിടിക്കുക, 56 വെച്ചിട്ടുള്ള സെഡ് കണ്ടുപിടിക്കുക. ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവാണ്. അപ്പൊ നമുക്കറിയാം രണ്ടിന്റെയും കറസ്പോണ്ടിങ് ഏരിയാസ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. നമ്മളോട് ചോദിച്ചേക്കേണ്ടത് തന്നെ പെർസെൻറ്റേജ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ കിട്ടിയ പ്രോബബിലിറ്റി ഇൻറ്റു 100 ചെയ്താൽ വി വിൽ ഗെറ്റ് ദ പെർസെൻറ്റേജ്. അപ്പോ അങ്ങനെ അത് ആ പ്രോബ്ലം തന്നെ വർക്ക്ഔട്ട് ചെയ്യുക, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.